Hi friends, നമ്മുടെ വർക്ക്ഔട്ട് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമുക്ക് ഇന്ന് കുറച്ച് ഫാറ്റ് ബേൺ ചെയ്യാനുള്ള എക്സർസൈസുകൾ, നമുക്ക് വെയിറ്റ് ഗെയിറ്റ് കുറയ്ക്കാനുള്ള കുറച്ച് എക്സർസൈസുകൾ നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പഴയ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വെയിറ്റ് ലോസിനുള്ള കുറച്ച് വർക്ക്ഔട്ട്സ് എന്നെ ടിപ്സ് വേണമെന്ന് കുറച്ച് പേർ എന്നോട് പറഞ്ഞായിരുന്നു. അതിന്റെ ഒരു ബേസിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ 30 to 45 മിനിറ്റ്സ് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. അതിന്റെ കൂടെ തന്നെ ഒരു ഫുഡ് ഡയറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 1.5 മാസം കൊണ്ട് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഫുഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഹാർഡായിട്ടുള്ളതൊന്നും ചെയ്യേണ്ട. നമുക്ക് ഇപ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കി ജങ്ക് ഫുഡ്സ്, ഫ്രൈഡ് ഫുഡ്സ്, അതുപോലെ തന്നെ ചായ, കോഫി അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് ഒഴിവാക്കി നമുക്ക് കുറച്ചൊരു ഫുഡ് ഡയറ്റ്, രാവിലെ ഓട്സ്, അതിൻ്റെ കൂടെ എഗ് വൈറ്റ്, ഉച്ചയ്ക്ക് നിർബന്ധമാണെങ്കിൽ കുറച്ച് ചോറ്, പിന്നെ വെജിറ്റബിൾ സലാഡ്, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ ചോറ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ചപ്പാത്തി ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ സലാഡും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, അതുപോലെ 4 മണിക്കുള്ള സ്നാക്സ് ഒക്കെ ഒഴിവാക്കി, അപ്പോൾ 4 മണിക്ക് ഗ്രീൻ ടീ കുടിക്കുന്നതായിരിക്കും വളരെ ബെറ്റർ. അത് പഞ്ചസാര ഉപയോഗിക്കാതെ ഹണി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. എന്നിട്ട് രാത്രിയിൽ 2 ചപ്പാത്തി അതിൻ്റെ കൂടെ സലാഡ് ഒക്കെ ആക്കാണെങ്കിൽ വളരെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്ക്ഔട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നോർമൽ ജംപ്സ്. ഇപ്പോൾ ഞാനിത് ടൈം കുറവായതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് കൗണ്ട് ചെയ്യുന്നുള്ളൂ. ഇത് റെപ്പ് കൂടുതൽ ചെയ്യണം. നമുക്കൊരു 45 മിനിറ്റ്സ് വർക്കൗട്ട് വരുന്ന രീതി വേണം ചെയ്യാൻ. ഇനി ബാക്ക്വേർഡ്, ഫോർവേഡ്, ഫ്രണ്ടിലേക്കും പുറത്തേക്കും കാലാക്കുക. ഇനി സൈഡ്, ഇത് ജമ്പിങ് ജാക്സ് എന്ന് പറയും, ഈ കാണുന്ന രീതിയിൽ ജമ്പ് ചെയ്യുക. ഇങ്ങനെ ലാറ്ററൽ ലോഞ്ച്, ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഈ കാണുന്ന പൊസിഷനിൽ ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഈ കാണുന്ന ഈ കാല് പോകുന്ന പൊസിഷനിൽ ജമ്പ് ചെയ്ത് കൊടുക്കുക. ഒരു വർക്കൗട്ട് കഴിഞ്ഞാൽ 20 സെക്കൻഡ് റെസ്റ്റ് കഴിച്ചതിന് ശേഷം അടുത്ത വർക്കൗട്ട് ചെയ്യുക. റണ്ണിങ് ഇൻ പ്ലേസ്, നമ്മൾ ഓടുന്ന പോലെ, ജോഗിങ് ചെയ്യുന്ന പോലെ ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ജമ്പ് ചെയ്ത് കൊടുക്കുക. അത് തന്നെ കുറച്ച് ലെഗ് ഹൈറ്റിൽ, ചെസ്റ്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. ഇത് കുറച്ച് എയറോബിക്സിൻ്റെ ഒരു ആ ഒരു വേരിയൻറ്റിൽ വരുന്നൊരു വർക്കൗട്ടാണിത്. ഈ കാണുന്ന രീതിയിൽ ചെയ്യുക. ലെഗ് റൈസ് ചെയ്ത് കൈ രണ്ടും ഹെഡിൽ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ജമ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓപ്പോസിറ്റ് കയ്യിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ സൈഡിലേക്ക്. നമുക്ക് വയറ് കുറയാനും ഫുൾ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാനൊക്കെ നല്ല വർക്കൗട്ടാണിത്. ഇങ്ങനെ ലെഗ് റൈസ് ചെയ്തുകൊണ്ട് ഈ കാണുന്ന പൊസിഷനിൽ ജമ്പ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം എയറോബിക്സിൻ്റെ ഒരു ഇതിൽ വരുന്ന ഒരു വർക്കൗട്ടാണ്. ഇത് നമുക്ക് ജസ്റ്റ് ചെറിയ ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല 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 രീതിയിൽ, നല്ല ഫലപ്രദമായിട്ട് രീതിയിൽ ചെയ്യാം. ലാറ്ററൽ ഹോപ്സ്, ഈ കാണുന്ന പൊസിഷനിൽ ഇങ്ങനെ ചെയ്യും. ഇത് ആദ്യമൊക്കെ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും പതുക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സ്കൈ ഹോപ്സ്, ഈ കാണുന്ന രീതിയിൽ ജമ്പ് ചെയ്യുക. നമുക്ക് പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്, നമുക്ക് പറ്റുന്ന പോലെ ചെയ്ത് നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ജമ്പിങ് ലോഞ്ച്, ഈ കാണുന്ന രീതിയിൽ ചെയ്യണം. ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് കാല് ഹോൾഡ് ചെയ്തിട്ട് ഇടയ്ക്ക് നിന്നിട്ട് ബൈക്കിലോട്ട് ലെഗ് കൊണ്ടുപോകുന്നതാണ്. സ്റ്റാർ ജംപ്സ്, ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക. വളരെ നല്ല വർക്കൗട്ടാണ്. പ്രാക്ടീസ് ചെയ്ത് നമുക്കിത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാവുന്ന വർക്കൗട്ടുകളാണ് ഇതെല്ലാം. ഇത് നീ പ്ലാങ്ക്, നമുക്ക് വയറ് കുറയാനും നമ്മുടെ ഫുൾ ബോഡി സ്ട്രെങ്തിനും ഒക്കെ വളരെ നല്ല വർക്കൗട്ടാണ്. ഇത് ഓരോ കൈക്ക് ചെയ്യാൻ നമുക്ക് ചെയ്ത് നോക്കിയാൽ പറ്റുന്ന കാര്യമാണ്. നോർമൽ സിറ്റപ്സ്, സിറ്റപ്സ് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. സിറ്റപ്സ് നമ്മുടെ കാലിന് സ്ട്രെങ്ത് കൂടാനും ഒക്കെ നല്ല ഇതാണ്. ഇത് സ്ക്വാട്ട് വിത്ത് പഞ്ചസ്, സിറ്റപ്പ് ചെയ്തുകൊണ്ട് ചെറിയതായിട്ട് പഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബോഡിക്ക് വളരെ ഫലപ്രദമായ വർക്കൗട്ടുകളാണ് ഇതെല്ലാം. ഇത് ബർപ്പീസ് വർക്കൗട്ടാണ്. ഇത് ആദ്യമേ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ഇത് പതുക്കെ നമുക്ക് പതുക്കെ നമുക്ക് ചെയ്ത് കൊണ്ടുവരാത്, പതുക്കെ നിന്ന് പുറമോട്ട് വന്ന് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്രമേണ ഇത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ലെഗ് റൈസ്, ലെഗ് റൈസും നല്ല വർക്കൗട്ടാണ്. ഇത് പുറമോട്ട് നേരെ കാല് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ഇടയ്ക്ക് നിന്ന് വന്ന് നമ്മുടെ സ്റ്റാൻഡിങ് പൊസിഷനിൽ വന്ന് ഹോൾഡ് ചെയ്തിട്ട് പുറമോട്ട് കൊണ്ടുപോകുന്നതാണ്. പതുക്കെ പതുക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം ഇതെല്ലാം.
സൂപ്പർ ഹീറോ ലോഞ്ച് എന്ന് പറയും, ഈ കാണുന്ന പൊസിഷനിൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഞാൻ ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, ഓട്സ് രാവിലെ. അപ്പോൾ രാവിലെ ഓട്സ് മാത്രം കഴിച്ചാൽ നമ്മൾ ഇത്രയൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എനർജി കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓട്സിൻ്റെ കൂടെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും ഒരു എനർജിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് വളരെ ക്ഷീണമായിരിക്കും. അതുകൊണ്ട് ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ നമ്മുടെ ഫുഡിനോടൊപ്പം ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഫിഷ് ഒക്കെ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ ഫിഷൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാം. ഇത് നമുക്ക് അബ്ഡോമിന് വേണ്ടിയുള്ള വർക്കൗട്ടാണ്, റീച്ച് ത്രോ എന്ന് പറയും. ഈ കാണുന്ന പൊസിഷനിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇത് ക്രോസ് ഓവർ, ക്രോസ് ക്രഞ്ചസ്. നമുക്ക് ഓപ്പോസിറ്റ് ലെഗിൽ കൈയുടെ മുട്ടുകൊണ്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ അബ്ഡോമിന് വേണ്ടിയുള്ള വർക്കൗട്ടാണ്. വളരെ നല്ല വർക്കൗട്ടുകളാണ് ഇതെല്ലാം. ഇതും അബ്ഡോമിന് വേണ്ടിയുള്ള വർക്കൗട്ടാണ്. ഇത് കാല് കൊണ്ട് നിലത്ത് മുട്ടിക്കാതെ ചെയ്യാൻ ശ്രമിക്കണം. ബ്രീത്ത് ഒരു വലിയ ഘടകമാണ്. മേളോട്ട് പൊങ്ങുമ്പോൾ ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് റിലീസ് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന പൊസിഷനിൽ ഇതെല്ലാം അബ്ഡോമിനൽ വർക്കൗട്ട്സ് ആണ്. ഇത് ഫുൾ ബോഡിക്കും നമുക്ക് പ്രയോജനമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഇത് റഷ്യൻ ട്വിസ്റ്റ് എന്ന് പറയും. ഈ ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് കൈ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സൈഡ് ഒതുങ്ങാനും നമ്മുടെ ഫുൾ ബോഡിക്കും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു വർക്കൗട്ടാണിത്. ഇത് നമ്മുടെ യോഗയിലുള്ള ബ്രിഡ്ജ് പോസ് എന്ന് പറയും. ഇത് വയറ് കുറയാനും നമ്മുടെ ഹിപ്പിനും ഒക്കെ വളരെ നല്ലൊരു എക്സസൈസ് ആണ്. നടുവേദന, ചെറിയ നടുവേദന ഉള്ളവർക്കൊക്കെ അത് മാറാനും ഇടയ്ക്കിടയ്ക്ക് നടുവ് ഉളുക്കുന്ന പ്രശ്നമൊക്കെ മാറാനും വളരെ നല്ല വർക്കൗട്ടാണിത്. നടുവിന് ഒരു വലിയ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കിന് പ്രോബ്ലം ഒക്കെ ഉള്ളവർ, അങ്ങനെയൊക്കെയുള്ള വലിയതായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരൊക്കെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ശേഷമേ വർക്കൗട്ടുകളൊക്കെ ചെയ്യാവുള്ളൂ. അല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള വർക്കൗട്ടാണിത്. ബ്രീത്ത് എടുത്തുകൊണ്ട് മേലോട്ട് പൊങ്ങി ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് താഴേക്ക് വരിക, ബ്രീത്ത് റിലീസ് ചെയ്യുക. നല്ലൊരു വർക്കൗട്ടാണ്, നമ്മുടെ ഫുൾ ബോഡിക്ക് നല്ലൊരു വർക്കൗട്ടാണിത്. ഇത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിക്കും സ്ട്രെങ്ത്തിന് വേണ്ടിയൊക്കെ ഉള്ള എക്സസൈസ് ആണ്. ഈ കാണുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും ഇത് നമുക്ക് പ്രമാണം ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്.